ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സിംപ്ലി റെയിൻബോ ലിൽസിലേക്ക് സ്വാഗതം. പല ഇനത്തിലുള്ള കൊടുവേലി പ്രകൃതിയിലുണ്ട്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വരമ്പേ കൊടുവേലിയാണ്. അധികം ഈർപ്പമില്ലാത്തിടത്തത്, അതായത് മലമ്പ്രദേശത്തും കയ്യാലയിലുമൊക്കെ നിലം പറ്റി വളരുന്ന ഒരു ഔഷധ സസ്യമാണിത്. ഈ സസ്യം പുതിയ തലമുറയിലെ ആൾക്കാർക്ക് അത്ര സുപരിചിതമായിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഗുണങ്ങളും എന്തിനു വേണ്ടി ഇത് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഷെയർ കൂടി ചെയ്യണേ. അപ്പം നമ്മുടെ വരമ്പേ കൊടുവേലി കടുത്ത വേനൽ വന്നാൽ പോലും അങ്ങനെയൊന്നും ഉണങ്ങിപ്പോകത്തില്ല. കയാലയിൽ വരമ്പത്ത് പോലല്ലേ വളരുന്നത്. സോ അധികം വെള്ളമൊന്നും ഈ ചെടിക്ക് ഇത്ര വേണ്ടി വരില്ല, തന്നെ അങ്ങ് വളർന്നോളൂ. ഇനി എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിൽ വല്ല ചതവോ ഉളുക്കോ നീരോ ഉണ്ടാവുകയാണെങ്കിൽ ഈ സസ്യം സമൂലം, അതായത് വേരോടുകൂടി പച്ചമഞ്ഞളും ചേർത്ത് അങ്ങ് അരച്ച് പുരട്ടിയാൽ മതി. 3 ദിവസം അടുപ്പിച്ചങ്ങ് പുരട്ടണം. നീരൊക്കെ അങ്ങ് വലിഞ്ഞോളൂ. പഴമക്കാരൊക്കെ ഈ ഒരു പച്ചമരുന്നാണ് ഉപയോഗിക്കാറ്. നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഒട്ടേറെ ഔഷധഗുണമുള്ള സസ്യങ്ങളുണ്ട്. ഇപ്പോഴുള്ളവർക്ക് ഇതിൻ്റെ മൂല്യം അറിയത്തില്ല, അവ അന്യം നിന്ന് പോവുകയെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടിക്കോട്ടേന്നേ. ഇനി ഈ സെയിം അവസ്ഥയിൽ, അതായത് ചതവ് നീരൊക്കെ മാറ്റാൻ വരമ്പേ കൊടുവേലി ഇല്ലാച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതും എല്ലായിടത്തും കിട്ടുന്നതുമായിട്ടുള്ള ചില ഒറ്റമൂലി കൂടി ഞാൻ പറഞ്ഞുതരാം. മുരിങ്ങയില ഉപ്പും കൂടി ചേർന്നുള്ള മിശ്രിതം അരച്ച് പൂട്ടിക്കഴിഞ്ഞാൽ ഈ നീരൊക്കെ വലിയ വളരെ നല്ലതാണ്. മറ്റൊരു ഒറ്റമൂലിയാണ് പപ്പായ ഇലയിലെ ഓമയ്ക്ക കപ്പങ്ങ എന്ന് ചില നാട്ടിൽ പറയും. അതിൻ്റെ ഇല അരച്ചത് നീരുള്ള ഭാഗത്ത് ചുറ്റിക്കെട്ടി 1 മണിക്കൂർ കഴിഞ്ഞ് അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ നീരൊക്കെ വലിഞ്ഞോളും. ഇതല്ലെങ്കിൽ മറ്റൊരു ഒറ്റമൂലിയാണ് വാളമ്പുളിയുടെ ഇല ഉപ്പും ചേർത്ത് അരച്ച് പുരട്ടിയാൽ നീരും വാതരോഗങ്ങൾക്ക് മാറിക്കിട്ടും. അപ്പോൾ ഈ മെഡിസിനൽ പ്ലാന്റിനെക്കുറിച്ചും നീരൊക്കെ മാറാനുള്ള നാട്ടുവഴികളെക്കുറിച്ചും ഒക്കെ ഷെയർ ചെയ്തത് ഇഷ്ടമായാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ഷെയർ കമൻറ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സിംപ്ലി. ബൈ. Bye.